നമസ്കാരം. പാകിസ്ഥാൻ ഭീകരവാദികൾ അതിർത്തി പ്രദേശങ്ങളിൽ തോക്കുകളുമായി സാധാരണക്കാർക്ക് നേരെ വരെ പിഞ്ചുകുഞ്ഞിനെയും എടുത്തുകൊണ്ട് നടക്കുന്ന വൃദ്ധന നേരെ വരെ ആക്രമണം അഴിച്ചുവിടുന്ന അത്രയും മനസ്സില്ലാത്തവരാണ്, ദുഷ്ടന്മാരാണ്, നികൃഷ്ട ജീവികളാണ് പാകിസ്ഥാൻ പടച്ചുവിടുന്ന ഈ ഭീകരവാദികൾ എന്നതിന് വ്യക്തമായ ഒരു തെളിവ് ഇന്ന് രാവിലെ സോപ്പോറയിലാണ് സംഭവം ഉണ്ടായത്. ഒരു വൃദ്ധൻ സ്വന്തം കുഞ്ഞിനെയും പേരക്കുട്ടിയെയും എടുത്തുകൊണ്ട് പോവുകയായിരുന്നു. ആ സമയത്താണ് സി ആർ പി എഫ് സംഘത്തിന് നേരെ ജമ്മുകശ്മീരിൽ ഭീകരന്മാർ ആക്രമണം നടത്തിയത്. ഇതിനിടയിൽ ബാരമുള്ള ജില്ലയിലുള്ള സോപ്പോറിൽ പെട്രോളിംഗ് നടത്തുകയായിരുന്ന സി ആർ പി എഫ് ഉദ്യോഗസ്ഥരെ ഭീകരർ ആക്രമിക്കുന്നതിനിടെ സാധാരണക്കാരനായ ഒരു വ്യക്തി അതിലെ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് പോകുന്ന ആ വ്യക്തിക്ക് വെടിയേൽക്കുകയും ആ വ്യക്തി മരിച്ചു വീഴുകയുമായിരുന്നു. അപ്പോൾ ആ പിഞ്ചു കുഞ്ഞ് മറ്റൊന്നും നോക്കാതെ ഇന്ത്യൻ സൈനികരുടെ നേരെ, ആയുധമേന്തിയ ഇന്ത്യൻ സൈനികരുടെ നേരെ കരുതലായി ഓടി ചെല്ലുകയായിരുന്നു. അതിൻ്റെ വിവിധ ചിത്രങ്ങളും കരളലിയിക്കുന്ന, മനസ്സ് നോവിക്കുന്ന, ഹൃദയം നുറങ്ങിപ്പോകുന്ന ചിത്രങ്ങളൊക്കെ തന്നെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും വിവിധ മാധ്യമങ്ങളിലും ഒക്കെ തന്നെ പ്രചരിക്കുകയാണ്. ഇതാണ് പാകിസ്ഥാന്റെ തീവ്രവാദം. പാകിസ്ഥാൻ ഇങ്ങനെയാണ് തീവ്രവാദികളെ പടച്ചുവിടുന്നത്. സ്ത്രീകളെയും കുട്ടികളെയും അബലരെയും ഉപദ്രവിക്കുക, സാധാരണക്കാരെ, സിവിലിയൻസിനെ ആക്രമിക്കുക. കശ്മീരിൽ തീവ്രവാദികൾ വരുമ്പോൾ അവർ അവിടെ കശ്മീരിലുള്ള സ്ത്രീകളെയും കുട്ടികളെയും മുൻനിർത്തി ഇന്ത്യൻ സൈന്യത്തിന്റെ ആക്രമണം തടയുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. പക്ഷേ കശ്മീർ ഇപ്പോൾ ശാന്തമാണ്. ഈ പാകിസ്ഥാൻ ഭീകരവാദികൾ, നുഴഞ്ഞുകയറ്റക്കാർ പിഞ്ചു കുഞ്ഞിനെയും എടുത്തുകൊണ്ട് പോകുന്ന ഒരു വൃദ്ധന് നേരെ ഇവരെ ആക്രമണം അഴിച്ചുവിടുകയും ആ വൃദ്ധൻ മരിക്കുകയും ആ പിഞ്ചു കുഞ്ഞ് സൈനികരുടെ അടുത്തേക്ക്, ആ കരുതലിലേക്ക്, ഇന്ത്യൻ സൈന്യത്തിന്റെ ആ കരുതലിലേക്ക്, ചെറിയ 3-4 വയസ്സ് പ്രായമുള്ള ആ പിഞ്ചു കുഞ്ഞ് ഓടിയെത്തുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. സി ആർ പി എഫ് ഉദ്യോഗസ്ഥരുടെ വാഹനത്തിന് നേരെയായിരുന്നു ഭീകരർ വെടിയുതിർത്തത്. സൈന്യം തിരിച്ചടിച്ചുവെങ്കിലും ഭീകരർ രക്ഷപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ട്. ഭീകരർക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കിയതായി കശ്മീർ പോലീസും സൈന്യവും അറിയിച്ചു. കഴിഞ്ഞ മാസം മാത്രം 48 ഭീകരരെയാണ് ഇന്ത്യൻ സുരക്ഷാ സേന കൊലപ്പെടുത്തിയത്. അതിനും പ്രതികാരമെന്നോണമാണ് സി ആർ പി എഫ് ജവാന്മാർക്ക് നേരെ, വാഹന വ്യൂഹത്തിന് നേരെ ഈ കൊടും ഭീകരവാദികൾ, പാകിസ്ഥാൻ ഭീകരവാദികൾ ആക്രമണം അഴിച്ചുവിട്ടത്. അതിൽ ഈ പിച്ചു കുഞ്ഞ് ചെറുമകന് 3 വയസ്സുകാരനെയാണ് ഇപ്പോൾ തോക്കിൻമുനയിൽ നിന്ന്, കാരണം ആ കുഞ്ഞ് അവിടെ നിൽക്കുകയാണെങ്കിൽ ആ കുഞ്ഞിനെ കൂടി ഇവന്മാർ വെടിവെച്ചു കൊല്ലും. അത്രയും നികൃഷ്ട ജീവികളാണ് ഇവന്മാർ. ഇവന്മാർ മതത്തിന് വേണ്ടി പോരാടുന്ന, ഇന്ത്യയെ തകർക്കാൻ വേണ്ടി പാകിസ്ഥാൻ ട്രെയിൻ ചെയ്തു വിടുന്ന കൊടും ഭീകരവാദികളാണ്. ഇവന്മാർക്കൊന്നും മാപ്പ് കൊടുക്കില്ല, ശക്തമായി തന്നെ തിരിച്ചടിക്കും ഇന്ത്യൻ സൈന്യം. കൃത്യമായ മറുപടി അവർക്ക് കൊടുത്തിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത്തരത്തിൽ മനസ്സില്ലാത്ത ക്രൂരന്മാരായ, കണ്ണിൽ ചോര പൊടിയുന്ന ഇത്രയും ദുഷ്ടന്മാരായ ഭീകരവാദികളാണ് പാകിസ്ഥാനി ഭീകരവാദികൾ. ഹിസ്ബുൾ മുജാഹിദീനായാലും ഏത് സംഘടനയായാലും ശരി, ഇവന്മാരെല്ലാം മത ഭീകരവാദികൾ കൂടിയാണ്. രാജ്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിക്കാൻ തയ്യാറായി സൈന്യം, നമ്മുടെ സൈന്യം, കശ്മീർ പോലീസ് അവിടെ നിൽക്കുന്നുണ്ട് അതിർത്തിയിൽ. ഇവന്മാരുടെ ഒന്നും ഒരു കളിയും നടക്കില്ല. അതിനിടയിലും ഈ ഒരു കാഴ്ച എല്ലാവരെയും വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ്. ഒന്നും അറിയാത്ത ഒരു പിഞ്ചു കുഞ്ഞ് മുത്തശ്ശൻ വെടിയേറ്റ് വീഴുന്നു, ഓടിയെത്തുന്നു സൈനികരുടെയും പോലീസിന്റെയും അടുത്തേക്ക്. എത്ര കരുതലോടെ ആ കുട്ടിയെ വാരിപ്പുണർന്ന് സൈനികർ രക്ഷപ്പെടുത്തി ബാക്കി കാര്യങ്ങൾ, ബാക്കി നടപടികളിലേക്ക് കടന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇത് 2-3 കാര്യങ്ങളാണ് ഈ ഒരു സ്റ്റോറിയിൽ ചേർത്ത് വെക്കാനുള്ളത്. ഒന്ന്, ഇവന്മാരുടെ, ഈ തീവ്രവാദികളുടെ കണ്ണില്ലാത്ത ക്രൂരത, ആരെയും എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ഇവന്മാരുടെ ദുഷ്ടത, ഇന്ത്യയെ തകർക്കാൻ വേണ്ടി നടക്കുന്ന ഇവന്മാരുടെ ആ മനസ്സ്, എത്ര പിഞ്ചു കുഞ്ഞിനും ഒരു പ്രായമായ ഒരു സാധാരണക്കാരനും ഇങ്ങനെ ആക്രമണം അഴിച്ചുവിടുന്ന ഭീരുത്വം എന്ന് തന്നെ പറയേണ്ടി വരും. രണ്ടാമത്, ഇന്ത്യൻ സൈന്യത്തിന്റെ ആ കരുതൽ, ആ കുഞ്ഞിനെ വാരിപ്പുണർന്ന് അതിനെ സ്നേഹിച്ച്, അതിനെ രക്ഷപ്പെടുത്തിയെടുത്ത ആ ഒരു സൈനികരുടെ ആ ഒരു കനിവ്, ആ ഒരു കരുതൽ, ആ ഒരു ഹൃദയം. മാത്രമല്ല, ആ പിഞ്ചു കുഞ്ഞിന്റെ മനസ്സുകൂടി നമ്മൾ ഇതിനോടൊപ്പം കാണണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യൻ സൈന്യത്തിനൊപ്പം അല്ലെങ്കിൽ കശ്മീർ പോലീസിനോട് ഈ യൂണിഫോം ഇട്ട ഈ ആൾക്കാരുടെ അടുത്തേക്ക് ഓടി ചെന്നാൽ ഞാൻ രക്ഷപ്പെടും, എന്നെ ഇവർ രക്ഷിച്ചുകൊള്ളും എന്നുള്ള ആ പിഞ്ചു മനസ്സിന്റെ വിശ്വാസം, ആ പിഞ്ചു മനസ്സിന്റെ ആ ഒരു ദേശീയത ശരിക്കും അത് തന്നെയാണ് ഉള്ളിൽ സാധാരണക്കാരായ കശ്മീർ നിവാസികളുടെ, കശ്മീരിലെ പ്രദേശവാസികളുടെ ഒക്കെ മനസ്സിൽ ഇപ്പോൾ ഇതാണ്. സൈന്യമുണ്ട്, ഇവിടെ ഇന്ത്യൻ സൈന്യമുണ്ട്, ഞങ്ങളെ രക്ഷപ്പെടുത്തിക്കൊള്ളും, ഞങ്ങളെ ഏതാപത്തിൽ നിന്നും, ഏത് തീവ്രവാദി ആക്രമണത്തിൽ നിന്നും രക്ഷിക്കാൻ ഞങ്ങളുടെ സൈന്യത്തിന്, ഇന്ത്യൻ സൈന്യത്തിന് കഴിയും, ധീരന്മാരായ ഞങ്ങളുടെ പോരാളികൾക്ക് കഴിയും എന്നുള്ള ആ കശ്മീർ ജനതയുടെ വിശ്വാസം കൂടിയാണ്, ആ വിശ്വാസത്തിന്റെ പ്രതീകം കൂടിയാണ് ഈ പിഞ്ചു കുഞ്ഞ് എന്നതിൽ യാതൊരു സംശയവുമില്ല. ഭീകരന്മാരെ, നിങ്ങൾക്ക് നാണമില്ലേ, മാനമില്ലേ, മനസ്സില്ലേ? നിങ്ങൾ ആരാണ്? നിങ്ങൾ ഈ രാജ്യത്തെ തകർക്കാൻ വേണ്ടി പാകിസ്ഥാനിൽ നിന്നും അച്ചാരം വാങ്ങി നടക്കുന്ന വെറും നപുംസകങ്ങൾ മാത്രം, ഭീരുക്കൾ മാത്രം, അത്രയേ നിങ്ങളെ കുറിച്ചൊക്കെ പറയാനുള്ളൂ. ഒരു പിഞ്ചു കുഞ്ഞിനെ പോലും ഉപദ്രവിക്കാൻ തയ്യാറായ, ഒരു വൃദ്ധനെ പോലും വെടിവെച്ചിടാൻ നിങ്ങൾക്കിതൊക്കെ കഴിയും. ധീരന്മാരായ ഞങ്ങളുടെ പോരാളികളുടെ, ഞങ്ങളുടെ ഇന്ത്യൻ സൈനികരുടെ നേരെ നിങ്ങൾ വന്നാൽ നിങ്ങൾ ഒന്നുമില്ല, നിങ്ങൾ നിഷ്പ്രഭരാകും, നിങ്ങൾ ഭസ്മമാകും, അത് നിങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് ഈ വാഹന വ്യൂഹത്തിന് നേരെ ഒളിച്ചിരുന്ന് ആക്രമിക്കുന്ന
പതിയിരുന്ന് ആക്രമിക്കുന്ന ഭീരുത്വത്തിന്റെ ലക്ഷണങ്ങളാണ് നിങ്ങൾ എന്ന് വീണ്ടും വീണ്ടും പറയും. നിങ്ങൾക്ക് മാപ്പില്ല, നിങ്ങൾ അനുഭവിക്കും. നിങ്ങൾ ഇവിടെ ഒരു ഒരു വൃദ്ധനെ അല്ലെങ്കിൽ ഒരു പാവപ്പെട്ടവനെ നിങ്ങൾ കൊന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളിൽ പലരുമില്ലാതാകും. നിങ്ങൾ ഇന്ത്യയോടാണ് കളിക്കുന്നത്. ഈ ഒരു കാര്യവും കൂടി ഈ ഒരു അവസരത്തിൽ പറഞ്ഞിരിക്കുന്നു. വെബ് ഡെസ്ക്.